സിൽവർ ലൈൻ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കപട പരിസ്ഥിതിവാദികളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഗൂഢാലോചനകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. സർവേയുടെ ഭാഗമായി അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ നിയമപരമായി ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ ഇതിനെ ഇല്ലാതാക്കി കളയാം എന്ന് ആലോചിച്ചുറച്ചവർക്ക് നേരത്തെ തന്നെ തിരിച്ചടി കിട്ടി. സർവേ നിയമപ്രകാരം കല്ലുകൾ സ്ഥാപിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇത്രയും വലിയ കല്ല് വേണ്ട, സാധാരണ നിലയിലുള്ള കല്ലുകൾ മതി എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അനധികൃതമായാണ്, റെയിൽവേയുടെ പോലും അനുവാദമില്ലാതെയാണ് ഈ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ള വാദമുയർത്തി പിന്നെയും കോടതിയിലേക്ക് ഒരു കൂട്ടം ആളുകളെ പറഞ്ഞു വിട്ടു. അവരുടെ മുന്നിൽ ഇതാ റെയിൽവേ മന്ത്രാലയം അവരുടെ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. നിയമപരമായി തന്നെയാണ് സിൽവർ ലൈനിന് വേണ്ടിയിട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ നടക്കുന്നത് എന്ന്, കേരയിൽ എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ കേന്ദ്ര റെയിൽ മന്ത്രാലയവും കേരള സർക്കാരും ചേർന്നിട്ടുള്ള ഒരു കൺസോർഷ്യമായിട്ടാണ്. അവരാണ് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന അർദ്ധാതിവേഗ പാത കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ റെയിൽവേയുടെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി റെയിൽവേയും കേരള സർക്കാരും കൂടി ചേർന്ന് രൂപീകൃതമായിരിക്കുന്ന ഒരു ബോഡി, ആ ബോഡി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള സർവേ നടപടികൾ ആരുടെയും അനുവാദമില്ലാതെ തന്നിഷ്ടപ്രകാരമാണ് നടത്തുന്നത് എന്നുള്ള വാദമാണ് കോടതിയിൽ ഉയർത്തിയത്. റെയിൽവേയോട് കോടതി വിശദീകരണം ചോദിച്ചു. റെയിൽവേ പറയുന്നു, ഞങ്ങളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നത് എന്ന്. അപ്പോൾ പിന്നെ എവിടെയാണ് ഇവർ ഉയർത്തുന്ന ഇവിടെ തോന്നിയാസമാണ് നടക്കുന്നത് എന്നുള്ള വാദത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്? ആളുകളുടെ വീടിൻ്റെ അടുക്കളയിൽ കയറുന്നു, വരാന്തയിൽ കയറുന്നു, അവിടെയൊക്കെ കുറ്റിയടിക്കുന്നു എന്നുള്ള വാദമാണ് ഇവർ ഉയർത്തുന്നത്. ഒരിടത്തും അടുക്കളയിലൊന്നും കുറ്റിയടിക്കേണ്ടുന്ന സാഹചര്യം ഈ സർവേയുമായി ബന്ധപ്പെട്ടില്ല. പറമ്പുകളിൽ സ്വാഭാവികമായി അതിർത്തിക്കല്ലുകൾ ഇടേണ്ടി വരും. അങ്ങനെ അതിർത്തിക്കല്ലുകൾ ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനം നടത്താൻ കൃത്യമായി അത് ചെയ്യുന്നവർക്ക് സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഒരു അതിർത്തിക്കല്ല് സ്ഥാപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നാളെ ഇത് ഞങ്ങളുടെ ഭൂമിയായി മാറി എന്ന് ഈ സാധാരണക്കാരായ മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. ഈ നാടിൻ്റെ വികസനവുമായി ഒരു തരത്തിലും സന്ധി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, പരിസ്ഥിതിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവരാണെങ്കിൽ എന്തു വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും ബോധവൽക്കരിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഗെയിലിൻ്റെ കാര്യത്തിലായാലും ദേശീയപാതയുടെ കാര്യത്തിലായാലും ഒക്കെ അവരെടുത്ത പിന്തിരിപ്പ് നിലപാടുകൾ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. നിയമപരമായി ഇതിനെ നേരിട്ട് കളയാം എന്ന് ആഗ്രഹിച്ച് കോടതി കയറാൻ തുടങ്ങിയ ഈ കപടവാദികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി റെയിൽവേ നൽകുന്നതോടുകൂടി ഇത് റെയിൽവേയുടെ അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാരിന് ഒട്ടുമേ താല്പര്യമില്ലാതെ നടക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ്.